ക്ഷേത്ര മേൽശാന്തി ആചാരവിധി പ്രകാരം കർമ്മങ്ങൾ നടത്തി ആ ശിവലിംഗത്തിൽ സ്പർശിച്ചാൽ അനായാസം ശിവലിംഗം എടുക്കാൻ കഴിയും പ്രഭു. ഇളക്കിയെടുത്ത വിഗ്രഹം ദേവപ്രശ്നത്തിൽ തെളിഞ്ഞ പോലെ തമ്പുരാന്റെ പറമ്പിൽ തന്നെ പ്രതിഷ്ഠിക്കുകയും വേണം. അങ്ങനെ ആകട്ടെ മന്ത്രി. കൽപ്പിച്ചാലും പ്രഭു. ശിവലിംഗത്തിൽ പൂജകൾ നടത്താൻ ക്ഷേത്രമേൽശാന്തി ഏർപ്പാടാക്കുക. പ്രഭു കൽപ്പന പോലെ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശിവലിംഗം എടുക്കാൻ തീരുമാനിച്ചേ. ആചാരവിധി പ്രകാരമുള്ള പൂജകളൊക്കെ കഴിഞ്ഞുവോ? അടിയൻ കഴിഞ്ഞു തീരുമാനിച്ചേ. ഭഗവാന് ഏറെ തൃപ്തിപ്പെട്ടു എന്ന ലക്ഷണങ്ങളും കാണുന്നുണ്ട്. നന്നായി, വിഗ്രഹം എടുത്തോളൂ. വിഗ്രഹം തിരുമേനിയുടെ പൂജയിൽ ലാഘവത്തോടെ എടുത്തു ഉയർത്താൻ കഴിഞ്ഞിരിക്കുന്നു തിരുമനസ്. ആചാരവിധി പ്രകാരമുള്ള പൂജയ്ക്കും കറയറ്റ ഭക്തിക്കും മുന്നിൽ ഭഗവാൻ സംതൃപ്തനായിരിക്കുന്നു. ആ സംതൃപ്തി വിഗ്രഹത്തിന്റെ ഭാരത്തെയും ലഘൂകരിച്ചിരിക്കുന്നു. ശംഭോ മഹാദേവ.
അധികം വൈകാതെ തച്ചശാസ്ത്ര വിധിപ്രകാരം ഇവിടെ ഒരു ശ്രീകോവിൽ നിർമ്മിക്കുന്നതായിരിക്കും. പൂജാദി കർമ്മങ്ങൾ നടത്താൻ വിദഗ്ധനായ ഒരു മേൽശാന്തിയെ നിയമിക്കുന്നതായിരിക്കും. ഇവിടുത്തെ പ്രധാന വഴിപാട് പാലഭിഷേകമാണ്. അത് മുടങ്ങാതെ നടത്തുകയും വേണം. ഈ നാടിന്റെ സർവാഭിഷ്ട വരദായകനായ ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹ വർഷം ഏവരിലും ചൊരിയുമാറാകട്ടെ. ശംഭോ മഹാദേവ. കൈലാസാദിപ ഭവദുഃഖ വിനാശന പാർവതി കാന്ത ഭഗവാനെ, ഏറെ നാളത്തെ പൂജകൾക്കും വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും ഒടുവിൽ അങ്ങ് അതിതേജസ്വിയായൊരു പുത്രനെ അടിയങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയല്ലോ. അടിയന്റെ ഭർത്താവും അടിയനും അവിടത്തോടെ എന്നെന്നും കടപ്പെട്ടിരിക്കുന്നു ഭഗവാനെ. സദ്ഗുണസമ്പന്നനും വേദശാസ്ത്ര പണ്ഡിതനും അങ്ങയുടെ വിശിഷ്ട ഭക്തനും പ്രഭാഷകനുമൊക്കെയായി അവൻ കീർത്തി പ്രാപിക്കുന്നേ ഭഗവാനെ. ആയുരാരോഗ്യവനായി ഭവിക്കുന്നേ ദൈവമേ. തറവാടിന് ഐശ്വര്യവും സമൂഹത്തിന് വെളിച്ചവുമായി
അവൻ ദീർഘകാലം ജീവിക്കണേ ഭഗവാനെ. ശിവപാദരെ, മഹാക്ഷേത്രങ്ങൾ തോറും തീർത്ഥാടനം നടത്തുന്ന ശിവപാദരാണ്. മനസ്സിലായി. ഇതാ ശംഭു മഹാദേവ, സർവ ഐശ്വര്യങ്ങളും ഭവിക്കട്ടെ. ക്ഷമിക്കണം, ശിവപാദരെ ഇതിനു മുമ്പ് കണ്ടതായി ഓർക്കുന്നില്ല. നാം ആദ്യമായിട്ടാണ് ഈ തറവാട്ടിൽ വരുന്നത്. ആൾക്കാർ പറഞ്ഞു കേട്ട് വന്നതാ. മഹേന്ദ്രനും ശ്രീദേവിയും അല്ലേ? നിങ്ങൾ മാതൃകാ ദമ്പതികളാണെന്നും തികഞ്ഞ ശിവഭക്തരാണെന്നും വലിയ ദാനധർമ്മിഷ്ഠരുമാണെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഞാനൊരു ശിവഭക്തനാണ്, പക്ഷേ കൂടുതൽ നേരവും ചെലവഴിക്കുന്നത് കൃഷികാര്യങ്ങൾക്കാ. ശ്രീദേവിയുടെ ജീവിതം തന്നെ ശിവന് വേണ്ടി അർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇവളെപ്പോലെ ഉത്തമയായ ഒരു ശിവഭക്ത ഈ നാട്ടിലില്ലെന്ന് തന്നെ പറയാം. പൂർണ്ണ ശ്രദ്ധയോടെ കൃഷികാര്യങ്ങൾ നോക്കി നടത്തുന്നതും ഒരുതരം ഭക്തി തന്നെയാണ്. ഇരുവർക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ നമ്മുടെ പ്രാർത്ഥനയുണ്ടാകും. മംഗളം ഭവിക്കട്ടെ. ഇങ്ങനെ എത്രയോ ശിവപാദന്മാരാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത്. നമ്മുടെ പ്രാർത്ഥനയേക്കാൾ നമുക്ക് വേണ്ടിയുള്ള അന്യരുടെ പ്രാർത്ഥനയാണ് കൂടുതൽ പുണ്യം നേടിത്തരുന്നത്. ആ വരൂ, പ്രാതല് കഴിക്കാം. കുറച്ച് കഴിഞ്ഞിട്ടാവാം. വെയിലേറെ മുമ്പ് പറമ്പിന്റെ കുറേ ഭാഗം കിളയ്ക്കണം, വിത്ത് വിതയ്ക്കണം, അത് കഴിഞ്ഞ് പ്രാതല് കഴിക്കാം. അങ്ങനെ ആവട്ടെ. അധ്വാനിക്കുന്നതും ഒരുതരം ഭക്തിയാണെന്നല്ലേ ശിവപാദർ പറഞ്ഞത്? അധ്വാനം നടക്കട്ടെ. വിലപിടിപ്പുള്ള ഒരു രത്നക്കല്ലാണല്ലോ ഇത്. ഇത് എന്റെ പറമ്പിൽ എങ്ങനെ വന്നു? പൂർവികരാരെങ്കിലും കുഴിച്ചിട്ടതായിരിക്കും. എന്തായാലും എന്റെ ജീവിതത്തെ സൗഭാഗ്യത്തിന്റെ കൊടുമുടിയിലെത്തിക്കാൻ ഈ രത്നക്കല്ല് കാരണമാകുമെന്ന് ഉറപ്പാ. കല്ല് ശ്രീദേവിയെ കാണിച്ചിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. Thank you.
കുറച്ച് അകലെ നിന്ന് വരിക മോളെ. എനിക്ക് തറവാട് മാറിയോ ആവോ. ശ്രീദേവി അല്ലേ? അതെ. സർവ ഐശ്വര്യങ്ങളും തികഞ്ഞ ഒരു പുത്രനുണ്ടല്ലേ? പറഞ്ഞു കേട്ടതാ ശ്രീദേവിയുടെ ഭക്തിയും ദാനധർമ്മങ്ങളും ഒക്കെ വളരെ പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നു. സന്തോഷം. എല്ലാം ഭഗവാന്റെ കൃപാകടാശം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആട്ടെ, എന്താ വന്നത്? ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടാണ്. ഞങ്ങൾ കുടുംബക്കാർ മുഴുവൻ ശിവഭക്തരാണ് ശ്രീദേവി. തറവാട്ട് പറമ്പിൽ ഞങ്ങളൊരു ശിവക്ഷേത്രം പണികഴിപ്പിച്ചു. അതിനുള്ള പണം പലിശയ്ക്ക് കടം വാങ്ങിയിട്ടാണ് സ്വരൂപിച്ചത്. ശ്രീകോവിലും ഉപദേവതാസ്ഥാനവുമൊക്കെ പണി തീർത്തപ്പോഴേക്കും പണം മുഴുവൻ കഴിഞ്ഞു. കടബാധ്യതയായി. എനിക്ക് പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺമക്കളുണ്ട്. പണം കടം വാങ്ങിയതോ മനുഷ്യത്വവും ഭക്തിയും ഇല്ലാത്ത ഒരധമനോടും. പണം തിരിച്ചു വാങ്ങാൻ അയാൾ പലതവണ വന്നിരുന്നു. ഉടനെ പണം കൊടുത്തില്ലെങ്കിൽ എന്റെ പെൺമക്കളെ അയാൾ പിടിച്ചുകൊണ്ടു പോകുമെന്ന ഭീഷണി. ഇതുവരെ ഞാൻ ആർക്കും അഭിമാനം പണയപ്പെടുത്തിയിട്ടില്ല, ആരോടും ഇരുന്നിട്ടുമില്ല. പക്ഷേ പെൺകുട്ടികളുടെ കാര്യം ഓർക്കുമ്പോൾ ഉള്ളിൽ തീയാണ്. കുറച്ചു പണം തന്ന് സഹായിക്കണം ശ്രീദേവി. ശിവഭക്തർക്ക് ആലയം പണിയുന്ന കാര്യത്തിലല്ലേ കടപ്പെട്ടു പോയത്? ശിവഭക്തയും ദാനധർമ്മിയുമായ ശ്രീദേവിയോടല്ലാതെ മറ്റാരോട് പണം ചോദിക്കാൻ? നിങ്ങളുടെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. വേണ്ടത്ര പണം തന്ന് സഹായിക്കണമെന്നുമുണ്ട്. പക്ഷേ ഇവിടെ ദാനം നൽകാൻ പണമൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. കൈയൊഴിയരുത് ശ്രീദേവി. പണമായിട്ട് തന്നെ വേണമെന്നില്ല. വിലപിടിപ്പുള്ള ജംഗമ വസ്തുക്കൾ എന്തെങ്കിലും തന്ന് ഒന്ന് സഹായിച്ചാൽ മതി. എന്താ, അതിനും കഴിയില്ലേ? ശ്രീ പരമേശ്വര, വിശ്വനാഥ, ശ്രീദേവിയെ കണ്ട ദുഃഖനിവൃത്തി ഉണ്ടാകുമെന്ന് ഏറെ പ്രതീക്ഷിച്ചാണല്ലോ ഞാൻ വന്നത്. ആ പ്രതീക്ഷയെയും പരീക്ഷണത്താൽ അങ്ങ് പരാജയപ്പെടുത്തുകയാണോ? ഇനി ആരോട് ചോദിക്കാം? ഭർത്താവിന് പറമ്പിൽ നിന്നും കിട്ടിയ രത്നമിരിപ്പുണ്ടല്ലോ, അത് കൊടുക്കാം. സഹോദരി, നിൽക്ക്. ശ്രീദേവിയുടെ തറവാട്ടിൽ സഹായം അഭ്യർത്ഥിച്ചു വരുന്ന ആരും വെറും കൈയോടെ പോയ ചരിത്രമില്ല. നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. നിങ്ങളുടെ ബാധ്യത തീർത്തോളൂ. ഇത് വളരെ വിലപിടിപ്പുള്ള രക്തമാണല്ലോ. ഇത് വിറ്റാൽ ബാധ്യതയും തീർത്ത് കുറച്ചേറെ പണം മിച്ചവുമുണ്ടാകും. മിച്ചമുണ്ടാകണമല്ലോ. ദാനം ചോദിക്കുന്നവന്റെ ആവശ്യവും കഴിഞ്ഞ് കുറച്ച് മിച്ചമുണ്ടായാലേ ദാനം കൊടുക്കുന്നതിന് അർത്ഥവും പുണ്യവും ഉണ്ടാകും. നിങ്ങളുടെ പെൺകുട്ടികൾ സുരക്ഷിതരായി തന്നെ വളരട്ടെ. കൊണ്ടുപോയി വിറ്റോളൂ. ചോദിക്കുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുത്. ഈ രത്നം വളരെ കാലമായി തറവാട്ടിൽ സൂക്ഷിക്കുന്നതാണ്. പൂർവികരിൽ നിന്നും ലഭിച്ചതാണോ? അല്ല, പറമ്പ് കിളയ്ക്കുമ്പോൾ എന്റെ ഭർത്താവിന് പറമ്പിൽ നിന്ന് കിട്ടിയതാ ഈ അടുത്ത കാലത്ത്. അയ്യോ, അപ്പോ ഇത് ശ്രീദേവിയുടെ ഭർത്താവിന്റെ വകയാണല്ലേ? ഭർത്താവ് വന്ന് നോക്കുമ്പോ രത്നം കണ്ടില്ലെങ്കിൽ പ്രശ്നമാവില്ലേ? കുടുംബകലഹം ഉണ്ടാവില്ലേ? വേണ്ട, ഞാൻ നിമിത്തം തറവാട്ടിൽ അലോസരം ഉണ്ടാവാൻ പാടില്ല. ഇത് വച്ചോളൂ. വേണ്ട, ദാനം നൽകിയ വക ശ്രീദേവി തിരിച്ചു വാങ്ങിയ ചരിത്രമില്ല സഹോദരി. ശിവഭക്തനും ദാനധർമ്മിയുമാണ് എൻ്റെ ഭർത്താവ്. ശിവാലയം നിർമ്മിച്ച് കടപ്പെട്ടുപോയ സ്ത്രീക്ക്
രത്നം ദാനം നൽകിയെന്നറിഞ്ഞാൽ അദ്ദേഹം അഭിമാനിക്കുകയുള്ളൂ, ധൈര്യമായി കൊണ്ടുവയ്ക്കുള്ളൂ. ദാനം നൽകിയ മുതൽ ശ്രീദേവി തിരിച്ചു വാങ്ങുമോ, ദാനധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കുമോ എന്നൊക്കെ ശ്രീ മഹാദേവൻ ശ്രീദേവിയെ പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണത്തെ ശ്രീദേവി അതിജീവിച്ചിരിക്കുന്നു. തനിക്ക് വേണ്ടി ആലയം പണിത് കടപ്പെട്ടു പോയാൽ സഹായിക്കാൻ ഒരു ശിവഭക്തി ഉണ്ടാവുമെന്ന് മഹാദേവൻ എന്നെ ബോധ്യപ്പെടുത്തുകയുമാണ്. പരീക്ഷണവും ബോധ്യപ്പെടുത്തലും ഭക്തി എന്ന നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. പരീക്ഷണത്തെ ഞാൻ അതിജീവിച്ചെങ്കിൽ സഹോദരിക്ക് സ്വന്തം ഭക്തിയുടെ മഹാത്മ്യം ബോധ്യപ്പെടുകയും ചെയ്തല്ലോ. എല്ലാം ഭഗവാന്റെ മായാവിലാസങ്ങൾ. ഉത്തമ ഭക്തയാണ് ശ്രീദേവി. ശിവഭക്തർക്കെല്ലാം മാതൃകയാകേണ്ടവളുമാണ്. ദാനധർമ്മത്തിൽ കർണനും മേലെയാണ് ശ്രീദേവിയുടെ സ്ഥാനം. സർവമംഗളങ്ങളും ഭവിക്കട്ടെ.